السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله مؤمنين عليه محمد النبي صلى الله عليه وسلم أدعالك كرتشي ഒരു പ്രാവശ്യം അബൂ ജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹിയോട് അഹ്നസ് ബിനു ശരീക്ക് എന്ന് പറയുന്ന ആള് ഒരു ചോദ്യം ചോദിച്ചു. അബൂ ജാഹിൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആരുമില്ലാത്തൊരു സമയം തക്കം പാർത്ത് അഹ്നസ് ബിനു ശരീക്ക് എന്ന് പേരായ മനുഷ്യൻ അബൂ ജാഹിലിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണോ, കടവ് പറയാത്ത ആളാണോ, സത്യം പറയുന്ന ആളാണോ? അബൂ ജാഹിൽ അതിന് മറുപടി പറഞ്ഞു, ഇതുവരെ ഒരു കടവും മുഹമ്മദ് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അയാൾ ചോദിച്ചു, പിന്നെന്താണ് നിങ്ങൾ അയാളെ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ലയനത്താക്കപ്പെട്ട അബൂ ജാഹിൽ പറഞ്ഞു, ഞങ്ങളും ബനി ഹാഷിമുമായി കിട മത്സരത്തിലാണ്, തർക്കത്തിലാണുള്ളത്. അതുകൊണ്ട് എനിക്ക് മുഹമ്മദിനെ അംഗീകരിക്കാൻ നിർവാഹമില്ല എന്നർത്ഥത്തിൽ അബൂ ജാഹിൽ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് അറിയുന്ന ഒരാളായിരുന്നു അബൂ ജാഹിൽ, പക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തേ വമല്ലം യജാലില്ലാഹു ലഹു നൂറൻ ഫമാലഹു മിൻ നൂർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് പ്രകാശത്തെ നൽകണമെന്ന് ഉദ്ദേശിച്ചാലല്ലാതെ അയാൾക്ക് പ്രകാശം നൽകാൻ മറ്റാർക്കും സാധ്യമാവുകയില്ല. മുഹമ്മദിയത്ത് എന്ന് പറയുന്നത് ഒരു നൂറാനിയത്താണ്. അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറും വവാലി അന്ത മിസ്ബാഹു സുദൂരി. നൂറു മുഹമ്മദ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ മംഗൂസ് മൗലിദിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നുണ്ട്. വറാത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന ബിബി റളിയല്ലാഹു അൻഹാ, വറാത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുസ്തഫായ നബി തങ്ങൾ ഗർഭത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വപ്നം കണ്ടു. അതൊരു ദുൽഖാദ മാസത്തിലായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആമിന ബീവിയോട് പറയാണ്, ആമിന ബീവിയോട് പറയാണ്, അബ്ശിരി സ്വൈബിൽ അൻവാരി വൽ വഖാരി വസ്സന, അബ്ശിരി നീ സന്തോഷവാർത്ത അറിയുക. വിസ്വാഹിബിൽ അൻവാർ, പ്രകാശങ്ങളുടെ ദൂതൻ, പ്രകാശങ്ങൾ ഉടയ ആൾ നിനക്ക് ലഭിക്കാൻ പോകുന്നു എന്നതിൽ നീ സന്തോഷ വാർത്ത അറിയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം പ്രകാശമാണ്, നൂറ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാവർക്കും ഇഷ്ടം.
ചില ആളുകൾക്ക് അതാണ് അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അല്ല അമീനാണ് എന്നൊക്കെ അറിയാം, നീതിമാനാണ് എന്നറിയാം, പക്ഷെ അങ്ങോട്ട് അംഗീകരിച്ച് ഷഹാദത്ത് കലിമ നാവുകൊണ്ട് ഉച്ചരിച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് പറയാൻ കഴിയില്ല. അത് വലിയ തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കും, പലർക്കും അതുണ്ടാവും. അള്ളാഹു അവന്റെ പ്രകാശം നൽകാൻ ഒരാൾക്ക് ഉദ്ദേശിച്ചാലല്ലാതെ അവന് ആ പ്രകാശം ലഭിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളാഹിലുകൾ ഹദീസ് തന്നെ എടുത്ത് പറഞ്ഞാൽ തീരൂല, ഹദീസുകളിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ തീരൂല. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ബൈനാ അനനായിമുൻ, മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, ബൈനാ അനനായിമുൻ, ഒരിക്കൽ ഞാൻ ഉറങ്ങുന്ന സന്ദർഭത്തിൽ, ഊതീതു മഫാതിഹ ഖസാഇന അൽഅർളി, ഭൂമിയുടെ ഖജനാവിന്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടു, അതെന്റെ ഈ രണ്ട് കയ്യിൽ ഇങ്ങനെ വെച്ചു തന്നു. ഭൂമിയിലെ മുഴുവൻ നിക്ഷേപങ്ങൾ നിധികളുടെയും ഖജനാവിന്റെ താക്കോൽ ഞാനൊരിക്കൽ ഉറങ്ങുമ്പോൾ എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു തന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാൻ റസൂലിന് ഒന്നിന്റെയും കുറവുണ്ടായത് കൊണ്ടല്ല ദീനേറ്റ് നടന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന് തെളിവാകും. ധാരാളം ഹദീസുകൾ, ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന് ഇങ്ങനെ കാണാം, വല്ലദി നഫ്സീ ബിയദി, എന്റെ ശരീരം നിയന്ത്രിക്കുന്ന അല്ലാഹു ആരോ അവനാകുന്നു സത്യം, ഇന്ന സ്വാഹിബക്കും ലസാഹിബു ലിവാഉൽ ഹംദ്, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ അഥവാ ഞാന് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ആ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രകാശത്തിന്റെ നൂറാനീയത്തിന്റെ ആ ലിവാഉൽ ഹംദിന്റെ താഴ്ഭാഗത്തായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നൂറാണി, നൂറ് മുഹമ്മദ് സല്ലല്ലാഹു, നൂറ് മുഹമ്മദ് സല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദുൽമുകളെന്നും ആരോധിച്ച് ദുൽമത്തായവ വിവരിച്ച് ലാഹിർ നോക്കി കൽപ്പിച്ച് നൂറ് മുഹമ്മദ് അസ്കർ മണലാൽ അന്തിച്ച് ഐനുകളെല്ലാം ബന്ധിച്ച് അങ്കബ് വലയാൽ രക്ഷിച്ച് നൂറ് മുഹമ്മദ് ട്ടെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമ്മുടെ ജന്നത്ത് നമ്മളെല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.